സ്മോൾ സ്റ്റെപ്സ് ലീഡ് ടു സക്സസ് എന്നാണ് പറയാറല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ കുറച്ച് സ്റ്റെപ്സിലൂടെ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താലോ അപ്പൊ ഇതേ ഒരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിനൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ആറ് മാർക്ക് വാങ്ങേണ്ട അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം അപ്പം ഇതേ നമ്മുടെ ക്വസ്റ്റിൻ ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലെ ഓക്കെ ഓൺ വാല്യൂ ഓഫ് ജി ഇസ് മാക്സിമം ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജെക്ട് ഓഫ് മാസ് ഫിഫ്റ്റി കിലോഗ്രാം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ യെസ് അപ്പൊ ഇതേ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് ജീൻ്റെ വാല്യൂ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള കാര്യം പഠിക്കാം അതേപോലെ തന്നെ വെയിറ്റും മാസും അല്ലെ ഈ പേരെ പറ്റിയിട്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജി എന്ന് പറയുന്ന ആളെടുക്കാം അല്ലെ യെസ് ആരാണ് ജി എന്ന് പറയുന്നത് ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്മോൾ ലെറ്റർ ജി കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ ഈ സ്മോൾ ലെറ്റർ ജിന്റെ ഇക്വേഷൻ എന്താണ് ജി ഈക്വൽ ടു എന്താണ് ജി ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻ ഓഫ് എർത്ത് അല്ലെ ഭൂമിയിലെ ആസ്ട്രേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ നമുക്ക് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ജി ഇൻ മാസ് ഓഫ് ദ എർത്ത് ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് ദ റേഡിയസ് ഓഫ് ദർത്ത് ആണ് അല്ലെ യെസ് ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് നമ്മുടെ ഏർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്ന കറക്റ്റ് പൈരിക്കൽ ഷേപ്പിലാണോ അല്ലെങ്കിൽ ഗോള ആകൃതിയിലാണോ നമ്മുടെ ഭൂമിയുള്ളത് അല്ല അല്ലെ നമ്മുടെ ചപ്പാത്തി ഒക്കെ പിടിച്ച് വരത്തി വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെയൊക്കെയാണ് ആരുള്ളത് യെസ് അല്ലെങ്കിൽ നമ്മുടെ ബത്തക്കേന പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ വാട്ടർമെലൺ പോലെയാണ് ആരുള്ളത് നമ്മുടെ ഭൂമി ഉള്ളത് എന്ന് പറയാം അല്ലെ അപ്പൊ ഇതേപോലെയാണ് ആരുള്ളത് നമ്മുടെ ഭൂമി ഭൂമിയുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് വലുതാക്കി മിസ് ഇതുപോലെ വരച്ചു വരച്ചെന്നേ ഉള്ളൂ പക്ഷെ വളരെ ചെറിയ ചെറിയ ഒരു ചെറിയ ഒരു വലുവ് മാത്രമേ നമ്മുടെ ഭൂമിക്കുള്ളൂ കേട്ടോ യെസ് അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ സെന്ററിൽ നിന്ന് നമ്മുടെ ഭൂമധ്യ രേഖയിലൂടെ അല്ലെങ്കിൽ സെന്റർ റേഡിയസ് റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം അതേപോലെ തന്നെ നമ്മുടെ സെന്ററിൽ നിന്ന് നേരെ രണ്ട് റേഡിയസുകൾ നമ്മൾ വരച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോളിലേക്കുള്ള റേഡിയസിനെ നമുക്ക് ആർ പി എന്ന് എഴുതാം ഇക്വേറ്റർ ഭൂമധ്യ രേഖത്തിലുള്ള ആ ഒരു നമുക്ക് എന്ത് ചെയ്യാം ആർ 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 ഇക്വേറ്റർ എന്ന് ഇക്വേറ്ററും ഗോളാകൃതിയാണ് അല്ലെങ്കിൽ തടക്കൽ ഷേപ്പ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കുമായിരുന്നു അല്ലെ പക്ഷെ ഇവർ ഇവിടെ എന്തല്ല അവർ ഈക്വൽ അല്ല അല്ലെ ആർ പി എന്ന് പറയുന്നത് എന്താണ് ആർ പി ഇസ് ലെസ് ദാൻ ആർ ക്യു ആണ് അല്ലെ ആർ ഇ ക്യു ആണ് അല്ലെങ്കിൽ ആർ ഈക്വേറ്റർ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് നമ്മുടെ ആസ്ലമേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണത്തിനെ ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും ജി എന്ന് പറയുന്നത് എന്താണ് ജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ടു ആർ സ്ക്വയർ ആണ് ഓക്കെ ജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ് അപ്പം നമുക്കറിയാം ഡിനോമിനേറ്ററുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്തു വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ജി എന്ന് പറയുന്ന ആളോ കൂടുകയാണ് ചെയ്യുക കുറയുകയാണ് ചെയ്യുക യെസ് നമ്മുടെ ആറിന്റെ വാല്യൂ അല്ലെ ആറിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ജീന്റെ വാല്യൂ എന്ത് ചെയ്യും കുറയും ഇനി നേരെ മറച്ച നമ്മുടെ ആറിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ജീന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ജീന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ജി പി അല്ലെ നമ്മുടെ പോളിലുള്ള ആസ്ട്രേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ആസ്ട്രേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ ആയിരിക്കും അല്ലെ അപ്പൊ ഈ ഒരു കുഞ്ഞു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എപ്പോഴും ചോദിക്കും നമ്മളെപ്പോഴും പറയും ഏർത്തിലെ ആസ്ട്രേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അത് നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അല്ലേ ഏർത്തില് ഭൂമിയിൽ നമ്മൾ അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്ന് പറയുമെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട നമ്മുടെ പോളിലും അതേപോലെ തന്നെ ഇക്വേറ്ററിലും എന്ത് ചെയ്യുന്നുണ്ട മാറുന്നുണ്ട് ഏർത്തിൻ്റെ റേഡിയസിനനുസരിച്ച് ആര് മാറും നമ്മുടെ ആസിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും അതേപോലെ തന്നെ ഏർത്തിൻ്റെ മാസ് മാറിക്കഴിഞ്ഞാലും ആര് മാറും ആസിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ആൾ മാറും അല്ലേ പക്ഷേങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ മാസിനെ എന്ത് ചെയ്യുന്നില്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ യെസ് അപ്പം ഈ ഒരു കുഞ്ഞു കാര്യമാണ് നമ്മൾ ജീനെ പറ്റി പഠിച്ചത് അല്ലെ അപ്പൊ എന്തായിരുന്നു ജീനെ പറ്റി പഠിച്ചത് ദ വാല്യൂ ഓഫ് ജി അറ്റ് പോളാ റീജ്യൻസ് നയൻ പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇക്കിറ്റുള്ള അതെന്ന് പറയുന്നത് നയൻ പോയിന്റ് സെവൻ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവറേജ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ശരാശരി മൂലമായിട്ടുള്ള നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എപ്പോഴും കാൽക്കുലേഷന് വേണ്ടി എത്തുക എടുക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആസ്രേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓക്കെ നമ്മൾ മൂന്നിൽ പോയി മൂന്നിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ടാവുന്ന ആസ്ട്രേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുമോ യെസ് ഓഫ് കോഴ്സ് മാറും അല്ലേ കാരണം നമ്മൾ മൂണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആസേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കും അല്ലെ കാരണം അത് യൂണിവേഴ്സലാണ് പക്ഷെ എൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മാസ് ഓഫ് മൂൺ ആയിട്ട് മാറും അല്ലേ എം എന്ന് പറയുന്ന മാസ് ഓഫ് മൂൺ ആയിട്ട് മാറും ഡിവൈഡഡ് ബൈ എന്താണ് യെസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് തന്നെയാണ് പക്ഷെ ആരുടെ റേഡിയസ് ആണ് മൂണിന്റെ റേഡിയസ് ആണ് അല്ലെ സ്ക്വയർ ഓഫ് റേഡിയസ് ഓഫ് മൂൺ ആയിട്ടാണ് മാറുക അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക കാരണം പ്രോബ്ലം സെക്ഷൻസിൽ

പോളില് യെസ് എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും കാരണം പോളില് റേഡിയസ് അല്ലെ കുറവാണ് റേഡിയസ് കുറവായത് കൊണ്ട് തന്നെ അവിടെ ജിഇന്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്നുള്ളത് എഴുതി കൊടുക്കാം ഓക്കെ അടുത്തതായിട്ട് എന്താ നമ്മളൊന്ന് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് ആൻ ഓബ്ജെക്ട് ഓഫ് മാസ് ഫിഫ്റ്റി കിലോഗ്രാം ഓൺ ദ സർഫസ് ഓഫ് ദ എത്ത് ജി ഇസ് ഈക്വൽ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ അപ്പം എന്താണ് വെയിറ്റ് എന്താണ് മാസ് ഇവർ രണ്ടു പേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് യെസ് എന്ന് പറയുന്നത് എന്താണ് എത്രമാത്രം ഫോഴ്സ് കൊണ്ടാണോ ഒരു വസ്തുവിനെ അല്ലെ ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു കളിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ വർഷം മാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര മാത്രം മാറ്റർ ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാസ് എന്ന് പറയുന്നത് അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ് യെസ് വെയിറ്റ് എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻ ടു ജി ആണ് അല്ലേ യെസ് എം ഇൻ ടു ജി ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് മാസ് എന്ന് പറയുന്നത് അമ്പത് കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ അമ്പത് കിലോഗ്രാം ആണ് നമ്മുടെ മാസ് ആസേഷൻ ഗ്രാവിറ്റി പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ

ഈ ഒരു ബി എന്ന് എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ സെന്ററിൽ നിന്ന് നമ്മൾ നമ്മൾ എന്ത് അളക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ പറയുന്നത് യെസ് യെസ് വെയിറ്റ് എന്ന് പറയുന്ന ആള് ഈ സെന്റർ സെന്റർത്തിന്റെ സെന്ററിൽ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആയിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസും ഈക്വൽ ടു സീറോ ആയിരിക്കോ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലേ അത് നമ്മൾ എവിടെ വെച്ചാലും മൂന്നായാലും ജൂപ്പിറ്ററായാലും എവിടെ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും ഫിഫ്റ്റി കിലോഗ്രാം തന്നെയായിരിക്കും സർഫസിലും സെൻറ്ററിലും ഒക്കെ മാസ് എന്ന് പറയുന്നത് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ വെയിറ്റ് ഏൽ അല്ലേ ഏയിൽ ജീൻ്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് ഏല് അല്ലെങ്കിൽ പോളിൽ എൻ്റെയും വെയിറ്റ് കൂടുതലായിരിക്കും നേരെ മറിച്ച് ഇക്വേറ്ററിലേക്ക് വെക്കുമ്പോൾ ജീൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് നമ്മുടെ പോൾ അല്ലെങ്കിൽ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യ പ്രദേശത്ത് എന്തായിരിക്കും നമ്മുടെ ജീൻ്റെ വാല്യൂ കുറവായാലും അതുകൊണ്ട് തന്നെ അവിടെ വെയിറ്റ് കുറവായിരിക്കും നേരെ സെന്ററിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെയിറ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡേ ഒരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റനിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക ഒന്ന് പഠിച്ചു വെക്കുക ആൻഡ് ഓൾ ദി ബെസ്റ്റ്